ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ ദാസനസന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് എന്ന് പകരം പുതുതായിട്ട് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന പ്രിയ ദൈവകുഞ്ഞുങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയല്ലോ. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ സമാധാനവും ആനന്ദവും ഒക്കെ നമ്മൾ പ്രാപിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നില്ല. ഒരു ദൈവം സഹായിക്കുമാറാകട്ടെ. നമ്മളെ പ്രാർത്ഥിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത പോലെ ലോകരാജ്യങ്ങൾ വളരെ ഭീതിയിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവർക്ക് വളരെ വലിയ പ്രത്യാശയുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഇത് മുതൽ ചില നേരം നമ്മൾ ദൈവത്തെ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. സമയം മൈക്കിലൂടെ തന്നെ പറഞ്ഞത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ശ്രദ്ധയെ ദൈവവചനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ അതിന് ആധാരമായിട്ട് വായിക്കും. നമ്മളിത് ചിന്തിക്കാനായിട്ട് പോകുന്നത് വാട്ട് ഈസ് ഓഫ് യുണീക്നെസ് എന്നുള്ളതാണ്. നമ്മുടെ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ യുണീക്നെസ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകതകൾ എന്താണ്? വാട്ട് മേക്സ് അസ് ഡിഫറൻറ്റ് ദാൻ അതർ പീപ്പിൾ? നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ ഒരു സെപ്പറേഷൻ നിങ്ങൾ ചിന്തിക്കരുത്. എനിക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ എനിക്കത് പറയാൻ ആഗ്രഹമില്ലാത്ത ഒരാളാണ്. ഇനോ എവ്രി വൺ ഈസ് ഗോഡ്സ് ചൈൽഡ്. ഈ ലോകത്തുള്ള എല്ലാവരും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ്. എത്രയാണ് വിശ്വസിക്കുന്നത്? എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. അങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയണം. ബട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചു വരും മറ്റുള്ളതുള്ള വ്യത്യാസമുള്ളതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട്. വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം അതിന്റെ 33 അധ്യായം, പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിന്റെ 1, 2, 3, 4 വാക്യം നമുക്ക് വായിക്കാം പ്രാരംഭമായിട്ട്. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിന്റെ 1, 2, 3, 4 വാക്യങ്ങൾ ആക്കിയുള്ളത് ശബ്ദത്തിൽ വായിക്കാം. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല. നീ ദുഷാഢ്യമുള്ള ജനം ആകുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല. ഈ വായിച്ച വേദഭാഗം നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ്. ഇതിന്റെ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചത് ഹല്ലേലൂയ പറയുന്നതൊക്കെ തോന്നും. എന്നാൽ അതിന്റെ 2, 3, 4 വാക്യങ്ങൾ, എന്നാൽ അതിന്റെ 3, 4 വാക്യത്തിലോട്ട് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ല ഈ വചനം പോകുന്നത് മനസ്സിലായി. എന്താണ് 1, 2 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്? ഞാൻ നിന്റെ പിതാക്കന്മാരോട് കൽപ്പിച്ച കനാൻ ദേശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും, പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അതുപോലെ തന്നെ നിങ്ങളുടെ വഴിയില് ഞാനൊരു ദൂതനെ നിങ്ങൾക്ക് മുമ്പായിട്ട് അയക്കും. അതുപോലെ തന്നെ അനേക ജാതികളുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, അവരൊന്നും നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളെ തൊടുവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഇത്രയും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹല്ലേലൂയ പ്രൈസിലോട്ട് പറയും. പക്ഷേ അടുത്ത വാക്യം പറയുകയാണ്, വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടത് ഞാൻ നിന്റെ നടുവിൽ. നമ്മൾ ഈ കഥ ഞാൻ പലപ്പോഴും ഇപ്പോഴും പറയാൻ പോകുന്ന കാര്യമാണ്, ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ എപ്പോഴും കോണ്ടെക്സ്റ്റ് നോക്കി വായിക്കും. 1, 2 വാക്യം വായിച്ച് 3, 4 വാക്യം വായിച്ചില്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിച്ചിട്ട് വേറെ വാക്യം വായിച്ചിട്ട് ഇതോടെ തോന്നിട്ട് നമ്മൾ 1, 2 വാക്യം വായിച്ചിട്ട് 3 വാക്യം 4 വാക്യം വായിച്ചില്ലെങ്കിൽ ഓർത്ത് നോക്കി. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ എപ്പോഴും വാചനം എടുക്കുക എന്ന് തീരണം. അതിന്റെ മുൻപോട്ട് പുറകോട്ട് ഒരു അല്പം ഒന്ന് ഒഴിച്ച് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുക എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ, എന്താണ്, വാട്ട് ഈസ് അവർ യുണീക്നെസ് എന്നാണ് നമ്മുടെ വിഷയം. നമ്മുടെ പ്രത്യേകതകൾ എന്താണ്, ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ ശ്രേഷ്ഠത എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ അധ്യായത്തിന്റെ പശ്ചാത്തലം, ഈ വാക്യങ്ങളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് 32 അധ്യായം വായിക്കുന്ന നോക്കാം. പുറപ്പാട് പുസ്തകം 32 അധ്യായം. ഇസ്രായേലിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ ഇസ്രായേലിൽ നിന്ന് കട്ട കൊണ്ടുവരികയാണ്. വഴിയിൽ വെച്ച് ഇസ്രായേൽ ജനം പാപം ചെയ്യുന്നു. എന്താണ് പാപം ചെയ്യുന്നത്? എല്ലാം ഓടിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് പറയുകയാണ്, നമുക്ക് ആ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. എന്താണ് പാപം ചെയ്യുന്നത്? മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയ സമയത്താണ് ഈ അഹരോന്റെ നേതൃത്വത്തിൽ കാതിലെ കുണുക്ക് വരച്ചൊരു കാളക്കുട്ടി ഉണ്ടാക്കിയില്ല അവരുടെ. എന്നിട്ട് കാളക്കുട്ടിയുടെ മുമ്പിൽ നിന്നിട്ട് എന്ത് ചെയ്യാണ്, നൃത്തം ചെയ്യുന്നു, അവർ ആരാധിക്കുന്നു. അതുപോലെ തന്നെ ഹോമയാഗങ്ങളും ഭരണയാഗങ്ങളും ഒക്കെ കഴിക്കുന്ന വളരെ പരിതാപകരമായ ദൈവജനത്തിന് ചേരാത്ത ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. ഇത് കേട്ടിട്ട് മോശയോട് ദൈവം പറയുന്ന വാക്കുകളാണ് വായിച്ചത്. അപ്പൊ മനുഷ്യ പാപം ചെയ്തു,
ഇസ്രായേൽ ജനം പാപം ചെയ്തു, ദൈവത്തെ വിട്ട് അകന്നു പോയി. അവരെ വിളിച്ചുകൊണ്ട് വന്ന, ഈജിപ്തിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന യഹോവയെ മറന്നിട്ട് ഒരു കാളക്കുട്ടിയുടെ മുൻപിൽ എന്ത് ചെയ്യാണ്, അവര് ആരാധന കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോ യഹോവയായ ദൈവം, അവരുടെ ദൈവം, അവരെ വിളിച്ചുകൊണ്ട് വന്ന ദൈവം മോശയോട് പറയുകയാണ്, ഇതൊക്കെയാണ് പറയുന്നത്, പാലും തേനും ഒഴുകുന്ന നിങ്ങളുടെ കനാൻ ദേശത്തേക്ക്, നിന്റെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ അയക്കും. ഒരു ശത്രു സൈന്യവും നിങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കത്തില്ല. വഴിയിൽ ഒരു ദൂതനെയും ഞാൻ നിങ്ങളുടെ മുമ്പായിട്ടായിരിക്കും, പക്ഷെ ഞാൻ നിങ്ങളോട് വരത്തില്ല. എന്നെ ചിന്തിപ്പിച്ച കാര്യം, നാല് കാര്യങ്ങളുടെ കർത്താവ് പറയുന്നുണ്ട്, നാല് പ്രധാനപ്പെട്ട കാര്യം. പാപം ചെയ്ത ജനത്തോട്, ദൈവത്തിൽ അകന്നു പോയ ജനത്തോട് നാല് കാര്യങ്ങൾ കർത്താവ് പറയുന്നു, അല്ലെങ്കിൽ നാല് കാര്യങ്ങൾ പ്രോമിസ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, എ പ്രോമിസ് ലാൻഡ്. I will give you a promised land. വാഗ്ദത്തം ചെയ്ത ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരും. വാഗ്ദത്തം ചെയ്ത ദേശം ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നു. ആ നല്ലത് എന്ന് പറഞ്ഞാൽ, പാപം ചെയ്ത ജനത്തോട്, ദൈവത്തിൽ നിന്ന് അകന്നു പോയ ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ പാപം നിങ്ങളുടെ പ്രോമിസ് ലാൻഡിന് തടസ്സമാകില്ല. നിങ്ങൾ എന്നെ വിട്ട് അകന്നു പോയി കാളക്കുട്ടി ആരാധിച്ചത് നിങ്ങളുടെ വാഗ്ദത്തത്തെ ബാധിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, പ്രൊവിഷൻസ്, മിൽക്ക് ആൻഡ് ഹണി. അപ്പൊ നിങ്ങളെ കനാൻ ദേശത്തോട് കൊണ്ടുപോകും, അവിടെ ചിലപ്പോൾ മുള്ളും പറക്കാരെയും കാണിക്കും, നല്ല പറഞ്ഞു. ഞാൻ എന്താണോ പറഞ്ഞത് തരും. പാലും തേനും ഒഴുകുന്ന, മിൽക്ക് ആൻഡ് ഹണി, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഗോഡ് ഗിവ്സ് ദം എ പ്രോമിസ്. രണ്ടാമത്തത്, ഗോഡ് ഗിവ്സ് ദം പ്രൊവിഷൻസ്. എന്താണ് പ്രൊവിഷൻസ്? പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളായിരിക്കും. രണ്ടാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് മുമ്പായിട്ട് ഒരു ദൂതനെ അയക്കും. ഐ ഗിവ് യു പ്രൊട്ടക്ഷൻ. പ്രോമിസ്, പ്രൊവിഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. അടുത്ത കാര്യം, ഞാൻ നിങ്ങളോട് വരത്തില്ല. ഒന്നോടെ കുഴപ്പം എന്താ? വഴി വെച്ച് എനിക്ക് നിങ്ങളെ ശിക്ഷിക്കാനൊക്കെ തോന്നും. അപ്പൊ നോ പണിഷ്മെന്റ്. നാല് കാര്യം. എന്തൊക്കെയാണ് നാല് കാര്യങ്ങൾ? പാപം ചെയ്ത ജനത്തോട് പറയുകയാണ്, ദൈവത്തിൽ നടന്നു പോയ ജനത്തോട് പറയുകയാണ്, ഐ സ്റ്റിൽ ഗിവ് യു ദ പ്രോമിസ്, ഞാൻ എന്റെ വാക്കത്തിൽ നിന്ന് പിന്മാറുന്നില്ല. പ്രൊവിഷൻ ഒരു തടസ്സവും ഉണ്ടാകത്തില്ല. പ്രൊട്ടക്ഷൻ ഞാൻ എടുത്തു മാറ്റത്തില്ല. ഞാൻ നിങ്ങളെ പണിഷ് ചെയ്യുന്നില്ല. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ അറിയാം. ഇതിനല്ലാതെ വേറെന്ത് കാര്യത്തിനാണ് നമ്മൾ ദൈവത്തെ സേവിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കിയത്. പ്രോമിസ്, വാഗ്ദത്തം. ഒരു മാസ്ക് പറഞ്ഞു, മിൽക്ക് കണി, പ്രൊവിഷൻസ് ഇഷ്ടം, പ്രൊട്ടക്ഷൻ ആവശ്യം, പണിഷ്മെന്റ് ഇല്ല. കർത്താവിനെ തന്നെ സേവിക്കുന്നു. ഒരു സീരിയസ് ക്വസ്റ്റ്യൻ ആണോ എന്നോട് ചോദിക്കുന്നത്? ചോദിച്ചു, ഇത് എല്ലാം ദൈവം ഇല്ലാതെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിനാണ് ദൈവത്തെ വിട്ടത്? ആഴമായിട്ട് പകരം ചിന്തിച്ചു പോകണം. ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമുക്ക് എന്തിനാണ് ദൈവത്തെ വേണ്ടത്? ഇത്രയും കാര്യങ്ങൾ കഥ പറയാൻ ഞാൻ ഇല്ലാതെ വന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകാം. Still I need God എന്ന് എത്ര പേർക്ക് പറയാം? ഇന്ന് പോലത്തെ പറയാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ we need a transformation. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകും. പ്രൊവിഷൻസ് ഇല്ലെങ്കിലും, പ്രോമിസ് ഇല്ലെങ്കിലും, പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിലും, പണിഷ്മെന്റ് ഇല്ലെങ്കിലും, എനിക്ക് എന്റെ കർത്താവിനെ വേണമെന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ദൈവജനത്തിന് വളരുവാനായിട്ട് കഴിയും. അതിന്റെ അർത്ഥം ഇതൊന്നും ഇല്ല എന്നുള്ളതല്ല. അതിന്റെ അർത്ഥം ഇതൊന്നും നമുക്ക് വേണ്ട എന്നുള്ളതല്ല. അതിന്റെയൊക്കെ അർത്ഥം ഇതിനു വേണ്ടി നാം പ്രാർത്ഥിക്കരുത് എന്നുള്ളതല്ല. അതിന്റെ അർത്ഥം നാം ഇതിനു വേണ്ടി ദൈവത്തോട് ചോദിക്കരുത് എന്നുള്ളതല്ല. അതിന്റെ അർത്ഥം ഇതല്ല നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എന്നുള്ളതാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട്? പ്രൊവിഷൻ വേണ്ടെന്നോ, വാക്തത്വങ്ങൾ വേണ്ടെന്നോ, പ്രൊട്ടക്ഷൻ വേണ്ടെന്നോ, ശിക്ഷ കിട്ടരുതെന്നോ അല്ല. അങ്ങനെയല്ല, നമുക്കത് വേണ്ടെന്നുള്ളതല്ല. ഇതല്ല നമ്മെ വ്യത്യസ്തരാക്കുന്നത് എന്ന് മുതൽ മനസ്സിലാക്കുക. എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട്?
ഇതിന്റെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് ഞാൻ പറയും. ഇതല്ല നമ്മെ വ്യത്യസ്തരാക്കുന്നെങ്കിൽ പിന്നെ എന്താണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത് ഞാൻ പറയാൻ വരിക. അതാണ് നമ്മുടെ യുണീക്നെസ് എന്ന് പറയുന്നത്. സോ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തല്ല എന്ന് മനസ്സിലാക്കണമല്ലോ. ഞാൻ നേരത്തെ ഓർപ്പിച്ചുള്ളൂ, ഉദ്യോഗസ്ഥനോട് പറഞ്ഞു പ്രാർത്ഥനയെ കുറിച്ച് പ്രസംഗിക്കാവൂ ഒരു മണിക്കൂർ. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു മണിക്കൂർ കൊണ്ട് പ്രാർത്ഥനയെ കുറിച്ച് പ്രസംഗിക്കാൻ കഴിയില്ല. പക്ഷെ നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയല്ല എന്ന് വേണമെങ്കിൽ പ്രസംഗിക്കാം. അപ്പൊ ആദ്യത്തെ മനസ്സിലാക്കാം, നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയാണോ എന്ന് അറിഞ്ഞിട്ടുള്ളൂ. പ്രാർത്ഥന എന്താണ് പ്രസംഗിക്കുക? അപ്പൊ എന്താണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്? അപ്പൊ എന്തല്ല നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് നമ്മളെ വ്യത്യസ്തരാക്കുക എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ എന്തല്ല നമ്മളെ വ്യത്യസ്തരാക്കുന്നത്? കർത്താവ് പറഞ്ഞു നിങ്ങൾ പാപം ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ പ്രോമിസ് തരത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കനാൻ ദേശം ഇനി സ്വപ്നത്തിൽ കണ്ടാവും എന്ന് പറഞ്ഞു. നിങ്ങൾ പാപം ചെയ്തവരാണ്, കാളക്കുട്ടി ആരാധിച്ചുകൊണ്ട് നാളെ മുതൽ ദൂതനെ ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ കാളക്കുട്ടി ആരാധിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മിൽക്ക് ഹണിയും തരത്തില്ല, ഹണി മാത്രമേ ഉള്ളൂ, മിൽക്ക് ഞാൻ ഓടി എന്ന് പറഞ്ഞു. നിങ്ങൾ പാപം ചെയ്തുകൊണ്ട് പണിഷ്മെന്റ്, അതൊക്കെ അതാണ് ഏറ്റവും വലിയ പേടി, പണിഷ്മെന്റ്. നിങ്ങൾ ഇന്ന് പോലും ഞാൻ ഉപദ്രവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. പക്ഷെ കർത്താവ് മനസ്സ് വേദനിച്ച് നൊന്തുകൊണ്ട് പറഞ്ഞ കാര്യമുണ്ട്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സ്നേഹം പ്രകടമാകുന്ന ഒരു സ്ഥലമാണ്. ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങളുടെ കൂടെ വസിക്കാനായിട്ടാണ്. ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത് ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് തരുമ്പോഴും എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ഇടം വേണം, എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇടം വേണം, എനിക്ക് നിങ്ങളുടെ ഇടയിലൊന്ന് വസിക്കണം, എനിക്ക് നിങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാകണം. അതേവേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത്. നിങ്ങൾ എന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിന്നുകൊണ്ട് ഈ ലോകരാജ്യങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കാം, അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത്. കർത്താവ് പിണങ്ങി പറയുന്നതല്ല പറയുന്നത്, ഞാൻ നിങ്ങളോട് വരത്തില്ല, നിങ്ങൾ ഇതല്ലേ വേണ്ടത്, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ അല്ലേ വേണ്ടത്, നിങ്ങൾക്ക് പ്രോമിസസ് അല്ലേ വേണ്ടത്, നിങ്ങൾക്ക് പ്രൊവിഷൻസ് അല്ലേ വേണ്ടത്, നിങ്ങൾക്ക് നരകത്തിൽ പോകാൻ പേടിയാണ്, അതല്ലേ വേണ്ടത്? ശരിയാണല്ലേ. പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഹൃദയം നോവും? നമ്മളാണെങ്കിൽ മൂന്ന് ദിവസം ഉപവാസം പ്രാർത്ഥിക്കും, കർത്താവേ സ്തോത്രം സ്തോത്രം, ഇതിനുവേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചത്. കർത്താവ് ഉള്ളത് കൊണ്ടാണ് എല്ലാ പ്രശ്നവും, അങ്ങില്ലാതെ ഇതെല്ലാം കിട്ടുവാണെങ്കിൽ എന്തൊരു സന്തോഷമാണ്. നമ്മളാണ് ഉറച്ച താങ്കോലായത്. പക്ഷെ എന്താണ് ഇവിടെ ജനം ചെയ്തത്? നാലാം വാക്യത്തിൽ ദോഷകരമായ ഈ വചനം കേട്ടപ്പോ എത്ര പേർക്ക് ചങ്ങു നൽകുന്നുണ്ട്? കർത്താവ് പറയുക, ഞാനെല്ലാം വന്നേക്കാതെ ന്യൂസിലൻഡിൽ എന്താ വേണ്ട, പി ആർ ആണോ, സിറ്റിസൺഷിപ്പ് ആണോ, ഒന്നും വേണ്ട, ഡയറക്റ്റ് വന്നേക്കാം, അത് വേണ്ട, വിട്ടേ, ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. എങ്ങനെയെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്ന് കത്ത് നാളെ ഒരു എത്ര പേർക്ക് ചർച്ച ചെയ്തു. കർത്താവ് വിളിപ്പിട്ട് പറയുക, മകനെ മകളെ നീ എങ്ങനെ വേലും നടന്നു തോന്നിയ പോലെ അല്ല നടന്നു, ഒരു കുഴപ്പമില്ല, സ്വർഗത്തിൽ നിന്ന് ഞാൻ കൊണ്ടുപോകളാം, നമ്മുടെ പ്രശ്നമല്ല, സ്വർഗത്തിൽ പോകാൻ പോകാം. എന്റെ ദൈവമേ, പിന്നെ എവിടെ സഞ്ചരിച്ചും കൂട്ടു, പിന്നെ എല്ലാ ചാട്ടുകളെയും ചിലപ്പോ കൂട്ടി നിന്ന് ഇല്ലേ. വാസ്തവമായിട്ടൊന്ന് ചട്ടത്ത് കഴിച്ചെന്ന് പറഞ്ഞേ ഇരിപ്പ് കണ്ട ഞങ്ങൾ ആരോഗ്യമല്ലെന്നുള്ളതാണ്. നമ്മുടെ എല്ലാം ഉള്ളിൽ അത് ഉള്ളിൽ ഇരിപ്പുണ്ട്. അതിനപ്പുറത്ത് ദൈവത്തെ സ്നേഹിക്കുന്ന എത്ര പേരുടെ ഇരിപ്പുണ്ട്? അതിനപ്പുറത്ത് ആ കാൽവരിയിലെ സ്നേഹം രുചിച്ചറിഞ്ഞ് എത്ര പേര് ഇന്ന് പകലോട് ഇരിപ്പുണ്ട്? അതിനപ്പുറത്ത് ദൈവത്തിന്റെ മുഖം കാണുന്ന ആഗ്രഹം എത്ര പേരോട് ഇരിപ്പുണ്ട്? That's the beauty of Christianity. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം, സൗന്ദര്യം എന്ന് പറയുന്നത്. ദോഷകരമായ വചനം കേട്ടപ്പോ അപ്പൊ ജനത്തിന്റെ കാതിൽ ഇത് ദോഷകരമായ ഒരു വചനമായിട്ടാണ്, ഒരു ദുഃഖവാർത്ത കേട്ടതുപോലെയാണ്. ഇത്രയും കേട്ടിട്ട് ദുഃഖവാർത്ത, ഇതൊരു സന്തോഷ വാർത്തയല്ലേ? പക്ഷെ ദോഷകരമായ വചനം കേട്ടപ്പോ ജനം ദുഃഖിച്ചു. അടുത്തതാ സംഭവിക്കുന്നത്, മോശ സമാഗമന കൂടാരത്തിലേക്ക് കർത്താവ് സന്നിധിയിൽ കടന്നു പോവുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട് 11-ാം വാക്യം, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഇതെല്ലാം കേട്ടപ്പോ ജനത്തോട് പറഞ്ഞു, മക്കളെ ഇവിടെ നമ്മളെ പരിപോയിത് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കർത്താവ് വരത്തില്ലെന്നാണ് പറയുന്നത്. ജനമെല്ലാം അനുദമിക്കാനായിട്ട്, ജനത്തിനെല്ലാം വിഷമമായി, അവർ കരയാനായിട്ട് തുടങ്ങി, അവരനുദമിക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് മോശ ദൈവത്തോട് സംസാരിക്കുകയാണ്. മോശ ഒരു സ്നേഹിതനെ പോലെ ദൈവത്തോട് സംസാരിച്ചത് അങ്ങനല്ലേ കാണുന്നത്? 11-ാം വാക്യം എങ്ങനെ കാണുന്നത്? ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ. ഇതിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ എന്താ ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്ന വാക്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല.
നമ്മുടെ മതപരമായ ചട്ടങ്ങൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ചിട്ടകൾക്കും പാരമ്പര്യങ്ങൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ചില പ്രാർത്ഥനയിലും പ്രാർത്ഥനയിലും ഒക്കെ ഒതുങ്ങിക്കൂടുന്ന ഒരു ബന്ധമല്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. He wants to build a friendly relationship with all of us. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു സ്നേഹിതൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ പ്രഭാതത്തിൽ ഉച്ചയ്ക്ക് സന്ധ്യയ്ക്കും നമ്മോട് സംവദിക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. എത്ര പേർ അവന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് തയ്യാറുണ്ട്? ഒരു മതം, ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ ഒതുങ്ങിപ്പോയി നമ്മുടെ ആത്മീയത ഇന്ന്. അതിനപ്പുറത്ത് ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. എവിടെ അത്ര പേരുണ്ട്? ഞായറാഴ്ച ഒരു സഭായോഗമില്ല എങ്കിൽ, ഇടയോഗങ്ങൾ ഇല്ല എങ്കിൽ, ഒരു ഉപവാസ പ്രാർത്ഥന ഇടയ്ക്ക് വരുന്നില്ല എങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം നിരന്തരമായി അനുഭവിക്കുന്ന എത്ര പേരുടെ ഇരിപ്പുണ്ട്? ദൈവമാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം ചില പ്രോഗ്രാമുകളിലൂടെ കണക്ട് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് ഇന്നോ സമൺസം, ഇന്നോ സമൺസൺ ലൈക്ക് ദിസ്. ക്രിസ്ത്യാനിറ്റി ഇസ് ഓൾ അബൌട്ട് മീറ്റിംഗ്സ്. അതെല്ലാം ആരാണ്ട് ചോദിച്ചു, ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റി കുറിച്ച് എന്തറിയാം? അവിടെ പറഞ്ഞു ക്രിസ്ത്യാനിറ്റി ഓൾ അബൌട്ട് മീറ്റിംഗ്സ്. അപ്പൊ മീറ്റിംഗ്സിനകത്ത് ഒതുങ്ങി പോകുന്ന ക്രിസ്ത്യാനിറ്റിയാണോ നമ്മുടെ ക്രിസ്ത്യാനിറ്റി? അതോ അതിനപ്പുറത്ത് ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം? ഞാൻ യുവാക്കളോട് ചോദിക്കട്ടെ, യുവതികളോട് ചോദിക്കട്ടെ, ഹൗ മെനി ഓഫ് യു ഹാവ് എ ക്ലോസ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഗോഡ്? ഇന്ന് പകലില്ല, അതില്ല എങ്കിൽ എന്തെല്ലാം കിട്ടിയാലും, ദൈവത്തിൽ നിന്ന് എന്തൊക്കെ നേടി എന്ന് പറഞ്ഞാലും, വി ലാക്ക് സംതിങ് ഇൻ അവർ ലൈഫ്. നമ്മുടെ എന്തോ നമ്മുടെ ജീവിതം നഷ്ടമാക്കുന്നുണ്ട്. മോശ ഒരു സ്നേഹിതനോട് എന്തോലെ സംസാരിച്ചു, കത്തറോളെ കർത്താവേ എനിക്ക് തേരൊന്നുമല്ല വേണ്ടത്, എനിക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കാനായിട്ട് കഴിയും. ഇന്ന് എത്ര പേരെന്ന് പറയും, എനിക്ക് നിന്റെ ദൂതനെ കിട്ടിയിട്ടൊന്നും കാര്യമില്ല, എനിക്ക് നിന്റെ മുഖത്ത് നോക്കൊന്ന് സംസാരിക്കാനായിട്ട് കഴിയണമേ കർത്താവേ. എനിക്ക് കലാൻ ലത്തിയിലും പ്രശ്നമില്ല, ഞാൻ ഈ മരുഭൂമിയിൽ തന്നെ കിടന്നോളാം, പക്ഷെ എപ്പോഴും നിന്റെ മുഖത്ത് നോക്കി ഇരിക്കാനുള്ളത് അനുവദിച്ചാൽ മതി. മോശ ഒരു സ്നേഹിതനോടെന്ന പോലെ ദൈവത്തോട് സംസാരിച്ചു. അതിന്റെ 12 വാക്യം മോശയോട് യഹോവ ഇങ്ങനെ പറയുകയാണ്. 12 വാക്യം വായിച്ചട്ടെ. മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചു വരുന്നു, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചില്ലേ? സത്യത്തിൽ അറിയിച്ചില്ലേ? ഇവിടുന്ന് നിന്റെ ജനത്തെ കൊണ്ടുപോകാൻ നീ എന്നോട് കൽപ്പിച്ചു, പക്ഷെ ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് നീ കൽപ്പിച്ചോ? അറിയിച്ചോ ഇല്ലയോ? അറിയിച്ചോ ഇല്ലയോ എന്ന് പറയാൻ പെട്ടെന്ന് സമയം പോകും. അറിയിച്ചല്ലോ. ആരെ ആരെ അയക്കും എന്നാ പറഞ്ഞേ? ദൂതൻ. നിന്നെ ഇതിന്റെ അപ്പുറം എന്താ വേണ്ടത്? അവിടെ എന്താ മോശം പറഞ്ഞത്? ആരെ അയക്കും നീ പറഞ്ഞില്ലത്, ശരിയാണോ? He is not satisfied with an angelic companionship. What he seeks here, കർത്താവേ ഒരു ദൂതൻ വന്നെന്ന് പറഞ്ഞാൽ പോലും അങ്ങ് വരുന്നില്ല എങ്കിൽ, I still lack something. ഞാൻ എത്ര പേർ, ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സ് അതിന്റെ അതിന്റെ ആഴത്തിലേക്ക് എത്ര പേർക്ക് ഇറങ്ങാനായിട്ട് പകൽ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. മോശയോട് മോശം പറയുകയാണ്, ആരെങ്കിലും അയക്കാനും കൂടെ അയക്കും നീ എന്താ പറയട്ടെ? കർത്താവ് ഞങ്ങൾ പറഞ്ഞില്ല ദൂതൻ അയക്കാം, അതാണ് പറഞ്ഞത്. അതൊക്കെ ഞങ്ങൾ അംഗീകരിച്ചിരുന്ന വിഷയമില്ല. ഇനി what is our uniqueness? മോശ ദൈവം നാല് കാര്യങ്ങൾ അവർക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അവര് പാപം ചെയ്തിട്ട് നാല് കാര്യങ്ങൾ കൊടുക്കാമെന്ന് പറയുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. നമുക്ക് നല്ലൊരു വാക്കത്വം ഉണ്ട്, നമുക്ക് കുറെ പ്രൊവിഷൻസ് കിട്ടുന്നുണ്ട്, നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്, നമുക്ക് അടി കിട്ടുന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, ജനം പാപം ചെയ്യുന്നു, കർത്താവിന് ശാപമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ വിഷയത്തിൽ ഇതൊക്കെയാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്, നാല് കാര്യങ്ങൾ. പക്ഷെ മോശം ജനത്തിന് മനസ്സിലായി ഈ നാല് കാര്യങ്ങളല്ല ഞങ്ങളെ വ്യത്യസ്തരാക്കുന്നത്. അതിന്റെ 13 വാക്യം മുതൽ താഴോട്ട് മോശം 5 കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. തന്റെ ജനത്തെ, ദൈവജനത്തെ വ്യത്യാസപ്പെടുത്തുന്ന, വ്യത്യസ്തരാക്കുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ എത്ര പേരെ കേൾക്കുന്നുണ്ട്? പിള്ളേരൊക്കെ വരികയും പോവുകയും ചെയ്യും. ദൈവ
അഞ്ച് കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. എന്താണ് മോശം ചോദിക്കുന്ന അഞ്ച് കാര്യങ്ങൾ എന്ന് ഞാൻ പറയാം, അതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അതിന്റെ 13-ാം വാക്യം മുതൽ ഒന്നുകൂടെ വായിക്കാം. പ്രൊട്ടക്ഷൻ അല്ല, നോ പണിഷ്മെന്റ് അല്ല, പിന്നെ
മനസ്സിലാക്കുന്നത്? ദൈവത്തിന്റെ വഴിയറിയാനുള്ള കൃപ. രണ്ടാമത്തെ കാര്യം എന്താ മോശം പറയുന്നത് അറിയാമോ? നിനക്ക് എന്നോട് കൃപ ഉണ്ടാവാതെ കൊള്ളാം. ഞാൻ നിന്നെ അറിയുവാനിടയാകട്ടെ. മോശെ, നീ ഇത്ര നാൾ വന്നിട്ട് കർത്താവിനെ കുറിച്ച് പഠിച്ചില്ലേ? കർത്താവ് പറഞ്ഞ മിൽക്കും ഹണിയും തരാന്ന്, പാലും തേനും തരാം. നിങ്ങളെ നയിക്കാൻ വാളും പരിചയമേന്തി വരുന്ന ശത്രു സൈന്യത്തെ തോൽപ്പിക്കാൻ ഒറ്റ വെട്ടിന് ലക്ഷങ്ങളെ കൊല്ലാൻ കരുപ്പുള്ള ഒരു തൂതനേക്ക്. അതുപോലെ മോശ പറഞ്ഞ അതുപോലെ പിന്നെന്താ വേണ്ടത്? എനിക്ക് അങ്ങയെ കുറിച്ച് അറിയില്ല. ഇവിടെ ഈ പ്രസൻസിന്റെ ഒന്നുണ്ട് ക്വാളിറ്റീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ് ക്വാളിറ്റീസ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ?
കർത്താവേ അതിന് അവൻ എന്റെ സാന്നിധ്യത്തിലൂടെ പോയി ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. എന്റെ ബലമായ ഒരു സംശയം പ്രോമിസ്ഡ് ലാൻഡിൽ എത്തിക്കാന്ന് പറഞ്ഞു. ഇടത്തുനിന്നും വലത്തുനിന്നും വരുന്ന ശത്രുക്കളെ തോൽപ്പിക്കാൻ ദൂതനെ അയക്കാന്ന് പറഞ്ഞു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കാൻ മിൽക്കും ഹണിയും തരാന്ന് പറഞ്ഞു. അടിയിട്ട ഇത്രയും കാര്യങ്ങൾ പോലെ നഷ്ടം ഉണ്ടാകാൻ സ്വസ്ഥത ഉണ്ടാകാൻ എത്ര പേർ ആഴത്തിൽ ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. ഇത്രയും കാര്യങ്ങൾ കിട്ടിയാൽ സ്വസ്ഥത കിട്ടത്തില്ലെന്നാലും പറഞ്ഞു. ഓക്കെ, ഒരു അവസാനത്തെ കാര്യം കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടിയിട്ട് നരകത്തിൽ പോകുന്ന ചിലപ്പോൾ സ്വസ്ഥത കിട്ടത്തില്ല. പക്ഷെ കർത്താവ് അതുകൂടെ ഞാൻ തന്നേക്കാം, സ്വസ്ഥത ഉണ്ടാകത്തില്ല. ചെറിയൊരു കാര്യം കിട്ടിയ നമ്മുടെ സ്വസ്ഥമാണ്, അത്ര മണിക്കൂർ സ്വസ്ഥമാണ്. നിയമക്കളെ ലോകത്തിലുള്ള എന്ത് കാര്യങ്ങൾ കൊണ്ടും ഏത് കാര്യങ്ങൾ കൊണ്ടും സ്വസ്ഥത ലഭിക്കത്തില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവം തരുന്ന കാര്യങ്ങൾ കൊടുക്ക കൊണ്ടൊരിക്കലും നമുക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ സ്വസ്ഥത. നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടത്? ലോകത്തിലെ ഒരു കാര്യങ്ങൾക്കും നമുക്ക് സ്വസ്ഥതയും സാറ്റിസ്ഫാക്ഷനും തരാനായിട്ട് കഴിയില്ല. We still need more and more and more. പക്ഷെ ഒറ്റ കാര്യം, ദൈവത്തിന്റെ സാന്നിധ്യം അതിന്റെ മുഴുവൻ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് വന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട, അതാണ് നമുക്ക് സ്വസ്ഥത കൊണ്ടുവരുന്നത്. എന്താ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ? ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ the complete rest in God's presence. എത്ര പേര് താല്പര്യമുണ്ട് അതിന്റെ അർത്ഥം? മോശം പറയുക, ഇനി മിൽക്ക് ഹണിയില്ലേലും പ്രൊട്ടക്ഷൻ നയിക്കാൻ ഉടനായിട്ട് വിട്ടില്ലേലും ണിയൊന്നുമില്ലല്ലോ, ഇടക്കിടക്ക് വരുന്ന കാലം പക്ഷി വീഴുന്ന മഞ്ഞായല്ലേ ഉള്ളൂ. പക്ഷെ ഇവിടാണേലും അങ്ങയുടെ പ്രസൻസ് ഈ കൂടാരത്തിനുള്ളിടത്തോളം കാലം, അങ്ങയുടെ പ്രസൻസ് ഈ സമാഗമന കൂടാരത്തിനുള്ളിടത്തോളം കാലം, അങ്ങയുടെ പ്രസൻസ് ഈ പാളയത്തിന് ചുറ്റും ഉള്ളിടത്തോളം കാലം, ഈ മരുഭൂമിയിലാണെങ്കിലും ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട്. അതാണ് ഞങ്ങളെ വ്യത്യസ്തരാക്കുന്നത്. സ്തോത്രം ചെയ്താൽ അനുഭവിക്കുന്നു. ദൈവങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും സ്വസ്ഥത പ്രാപിക്കുവാനായിട്ട് ദൈവം പ്രതികാരമുണ്ട്. അതുകൊണ്ട് ആടി ഉലയുന്ന കടലിൽ ദൈവിക സമാധാനവും ദൈവ പ്രസൻസും അനുഭവിക്കേണ്ട കർത്താവിന് ഉറങ്ങാൻ കഴിയുന്നത്. ശിഷ്യന്മാർ അയ്യം വിളിക്കുകയാണ്, നെട്ടോട്ടമോടുകയാണ്, പക്ഷെ ഇതൊന്നും കർത്താവിനെ ഉണർത്തുന്നില്ല. കാരണം എന്താ പറയാമോ? അവന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന പിതാവുമായിട്ടുള്ള ഒരു ബന്ധത്തിന് തീവ്രതയുണ്ട്. He experiences God's presence in his tribulations, in his problems. Hallelujah. സ്വസ്ഥത നൽകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. അപ്പൊ ഈ മോളിൽ പറഞ്ഞ നാല് കാര്യങ്ങളും അല്ല നമുക്ക് സ്വസ്ഥത നൽകുന്നത്. അടുത്തൊരു കാര്യം എന്താണെന്ന് അറിയാമോ? അടുത്തൊരു സാന്നിധ്യത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? എന്നോടും നിന്റെ ജനത്തിനോടുമുള്ള കൃപ ഉണ്ടെന്നുള്ളത് ഞാൻ ഉപശ്രയാണ്. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ കൃപയുണ്ടെന്നുള്ളത് ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെ അറിയുന്നത്? നമ്മൾ മിടുക്കരാണെന്ന് മറ്റുള്ളവരെങ്ങനെ അറിയുമെന്ന് അതാ ചോദിക്കുന്നത്. നമ്മളെന്തോ പ്രത്യേകത ഉള്ളവരാണെന്ന് എങ്ങനെ അറിയും? കനാൽ എത്തുകൊണ്ട് അറിയോ? ദൂതം വരുന്നുണ്ടറിയോ? മിൽക്കും ഹണി എല്ലാ ദിവസവും മിൽക്കും ഹണി ഇങ്ങനെ സേവിച്ചുണ്ടെന്ന് അറിയോ? മോശം പറയോ, മറ്റുള്ളവർക്ക് ഞങ്ങൾ ദൈവമക്കളാണെന്ന് അറിയണമെങ്കിൽ എപ്പോഴും ഞങ്ങൾ ക്യാരി ചെയ്യുന്ന ഒരു പ്രസൻസ് ഞങ്ങൾക്ക് വേണമെന്ന്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്? ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയവരൊക്കെ സ്തോത്രം ചെയ്തേ, അത് സ്തോത്രം ചെയ്ത് ഉറങ്ങാത്ത സ്തോത്രം ചെയ്യണ്ട, നൈറ്റ് സ്തോത്രം ചെയ്യണ്ട, അല്ലാത്തവരുടെ സ്തോത്രം ചെയ്തേ. ഇതെല്ലാം കിട്ടിയാലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ അവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ വ്യത്യസ്തരാകുന്നില്ല. അങ്ങയുടെ കൃപ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്, ദൈവത്തിന്റെ കൃപയുണ്ടെന്ന് അറിയണമെങ്കിൽ സാന്നിധ്യം വേണം. അതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. What makes us unique? What makes other people think that they are God friends? അവർക്ക് കൃപയുണ്ടെന്ന് അറിയുന്നത് കർത്താവിന്റെ സാന്നിധ്യം കൊണ്ടാണ് അറിയുന്നത്. Hallelujah, hallelujah. അടുത്ത കാര്യം, വേഗത്തിൽ സമയമില്ലാത്ത വേഗത്തിൽ പോകട്ടെ. ഓക്കെ, അതിന്റെ ലാസ്റ്റ് വാക്കുകൾ വായിച്ചാട്ടെ. അതിന്റെ
നിനക്ക് എന്നോട് കൃപയുണ്ടാകണം, ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണം. What makes us different? Consider this nation as your people. എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവത്തിൻ്റെതാണെന്ന്, I belong to God എന്നൊരു ഫീലിംഗ് എനിക്ക് നിനക്കുണ്ടാവണം. അതാ കാരണം ഇപ്പോ 32 അധ്യായം വായിക്കുമ്പോ ഈ അഹരോന്റെ നേതൃത്വത്തിൽ ജനം പാപം ചെയ്തപ്പോ ദൈവം മോശയുടെ ചങ്കത്തിലുള്ള ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് പറയുമ്പോ വായിക്ക സമയത്ത് പറയുന്നത്, 32 അധ്യായത്തിൽ വായിക്കുന്നത്, നീ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന നിന്റെ ജനം. ആരോട് പറയാന്ന് പറയുമ്പോ മോശയോട്, ആ പർവ്വതത്തിൽ ആടുകളെ മേയിച്ചോണ്ട് വന്ന മോശയെ പിടിച്ച് ഓടിച്ച് മിസ്രയീമിൽ കൊണ്ടുവന്ന് എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു, അവരുടെ നിലവിളി എന്റെ കാതുകളിൽ തിരിക്കുന്നു, ഞാൻ അവിടെ നിലവിളി കേട്ടു കേട്ടു എന്നൊക്കെ പറഞ്ഞേച്ച് വഴിതെറ്റി നിന്നപ്പോൾ, വഴിതെറ്റി പോയപ്പോ മോശയുടെ ചങ്കത്തുള്ള ഒരു കാര്യം മോശ കൊണ്ട് വിചാരിച്ചില്ലെങ്കിൽ പറയുന്നത്, മോശയുടെ എന്താ പറയുമ്പോ നീ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന നിന്റെ ഈ ജനം ലേബൽ ആർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു, ശരിയാണ് നിന്റെ ജനമായിട്ടേ പ്രശ്നം, എന്റെ ജനമാണെങ്കിൽ ഒരു കാലത്തോടെ പറയുക പോകത്തില്ല, നിന്റെ ജനമായതുകൊണ്ട് ദേ ബിലോങ് ടു യു, ദേ ബിലോങ് ടു യു, നീ മനുഷ്യന്റെ ജനമാണ്. ദൈവമക്കളെ നമ്മൾ നമ്മളെ നമ്മളെ നയിക്കുവാൻ നമുക്ക് നേതൃത്വം ഉണ്ടെങ്കിലും വി ബിലോങ് ടു ഗോഡ് കേട്ടോ. പാസ്റ്ററെ പേടിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാണല്ലോ അവതരണത്തിലാവുകയും, പാസ്റ്ററെ എല്ലായിടത്തും ഓടി എത്താൻ കഴിയില്ല. പാസ്റ്ററെ പേടിച്ചു, ഭാര്യയെ പേടിച്ചു, ഭർത്താവിനെ പേടിച്ചു, ആത്മീയതയിൽ ജീവിക്കാൻ ക്രിസ്ത്യാനിറ്റി അല്ലെ ക്രിസ്ത്യാനി ആയിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. വി ഫോൾ അപ്പാർട്ട്. നമ്മൾ വീട് പോകാനിടയുണ്ട് ഇവിടെ. അതുകൊണ്ട് പറഞ്ഞത് നീ കൊണ്ടുവന്ന നിന്റെ ജനം. അതുകൊണ്ട് മോശ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ചോദിക്കുക, കർത്താവ് അങ്ങനെ വിളിക്കരുത്, ഇനി രംഗത്ത് കൊള്ളുന്ന വാക്ക് പറയരുത്, ഒറ്റ ആഗ്രഹമുള്ളൂ. പാലും നേരം കിട്ടിയില്ലെങ്കിലും പറ, കുഴപ്പമില്ല, ദൂതനയച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കർത്താവ് നിന്റെ വായിൽ നിന്ന് കേൾക്കണം, നിന്റെ ജനമാണ് ഞങ്ങളെന്നൊന്ന് കേൾക്കണം. എത്ര പേർക്ക് എന്റെ മകൻ ആഗ്രഹമുണ്ട്, കർത്താവ് ഒന്നും കിട്ടിയില്ലെങ്കിലും എന്റെ മകനെ വിളിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം, എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എന്റെ മകളെ നിന്റെ കൂടെ ഞാനുണ്ട്, നീ എന്റെ മകനാണ് എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വരം കേൾക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആ ഒരു ശബ്ദം കേട്ടില്ലെങ്കിൽ പിന്നെ എന്തും കിട്ടിയില്ലെന്ന് തുള്ളി ചാടത്തല്ലയോ. ദൈവം എന്റെ മകനെ വിളിച്ചു, ദൈവം എന്റെ മകളെ വിളിച്ചു, ദൈവം പറയ നീ എന്റേതാണ് എന്ന് പറഞ്ഞ പുറത്തുവയ്ക്കും. ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ മക്കളാകുവാൻ, ആ സ്വർഗീയ പിതാവിനെ ക്രിസ്തുവിലായി നിൽക്കുന്നവർ ആ സ്വർഗീയ പിതാവിന്റെ മക്കളായി തീർന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അതിനപ്പുറത്ത് വല്ലതും വേണോ എന്ന് പറഞ്ഞാൽ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണെന്ന് ഒന്നും കിട്ടിയില്ലെങ്കിലും അവൻ ചൈൽഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നതിനകത്ത് ഒരു അനുഗ്രഹം ഉണ്ടെന്നായി പറഞ്ഞത്. അത് ചുമ്മാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അവന്റെ ചൈൽഡ് ഓഫ് ഗോഡ് എന്ന് അഷുറൻസോട് കൂടി ഷുവറിറ്റിയോടുകൂടെ പറയുന്നതിനകത്ത് ലോകം കിടുന്ന വിറയ്ക്കുന്ന ഒരു യുണീക്നെസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പാപം പെരുകുന്ന പട്ടണത്തിൽ നിന്നുകൊണ്ട് തന്നെ അടുത്ത പറയുക, അവന്റെ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ ബിലോങ് ടു ഗോഡ് എന്ന് പറയുന്നതിനകത്ത് യുണീക്നെസ് കണ്ടെത്തി എത്ര പേരും കൊണ്ടുണ്ട്. എന്തേലും ഇല്ലാതെ പരാതി പറയുകയല്ല, എന്ത് നഷ്ടപ്പെട്ടാൽ ചങ്കുളപ്പോടെ ചങ്കത്തെ ഏൽപ്പിച്ചു പറഞ്ഞു, ഐ ബിലോങ് ടു ഗോഡ്. മോശമായി അവൻ ഞങ്ങൾ വ്യത്യസ്തരാക്കുന്നത് അവസാനമായിട്ട് മോശം പറയുകയാണ്. എന്താ പറയുന്നത്? പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുക, സമയം കഴിഞ്ഞ് അവസാനമായിട്ട് പറയാം. കർത്താവ് എല്ലാം കഴിഞ്ഞു, ഇത്രയും കാര്യങ്ങൾ തരാതെ പറയും. എന്തൊക്കെയാണ് മോശം ചോദിക്കുന്നത്? മോശം ദൈവം കൊടുക്കാന്ന് പറയും, നാല് കാര്യങ്ങളെ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് റീപ്ലേസ് ചെയ്യും. ദൈവം കൊടുക്കാന്ന് പറഞ്ഞത് എന്തൊക്കെയാ? പെട്ടെന്ന് നിർത്താൻ പോകണം, അതൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാ ദൈവം കൊടുക്കാന്ന് പറഞ്ഞത്? പ്രോമിസ്, പ്രൊവിഷൻ, പ്രൊട്ടക്ഷൻ, പിന്നെ അടിയില്ല, നോ പണിഷ്മെന്റ്. അതിന്റെ പി പി പറയുന്ന വേറെ വാക്ക് കിട്ടിയില്ല, കുറെ ചിന്തിച്ചു, അതുകൊണ്ട് നോ പണിഷ്മെന്റ് ആർക്കും കിട്ടണം പറഞ്ഞാൽ മതി. ഓക്കെ, നോ പണിഷ്മെന്റ് എന്താ കിട്ടില്ല, പാർഡൺ എന്ന് ചിന്തിച്ചു, പക്ഷെ പാർഡൺ അതിന്റെ സാഹചര്യത്തിൽ പൊരുത്തപ്പെട്ട് വരത്തില്ല, അതുകൊണ്ട് നോ പണിഷ്മെന്റ് എന്ന് പറയാം. അതിൽ പി ഉണ്ടല്ലോ. എനിവേ, ഓക്കെ, അപ്പൊ നാല് കാര്യങ്ങൾ ഞാൻ കൊടുക്കാൻ പറഞ്ഞു, മോശം ഇഷ്ടപ്പെട്ടില്ല, ഏതാണ്ട് ഇഷ്ടപ്പെട്ടു, ദോഷകരമായ ബന്ധം കേട്ട് മനുദിച്ചു. അഞ്ച് കാര്യങ്ങൾ മോശം നീ കൊണ്ട് ചോദിക്കും. ഒന്നാമത്തെ കാര്യം, എന്നെ വ്യത്യസ്തനാക്കുന്നത് എന്നെ വ്യത്യസ്തനാക്കുന്നത് അങ്ങേ അറിയുക എന്നുള്ളതാണ്. എന്നെ വ്യത്യസ്തനാക്കുന്നത് അങ്ങയുടെ മകൻ, അങ്ങയുടെ മകൾ എന്ന് വിളിക്കപ്പെടുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, എന്നെ വ്യത്യസ്തനാക്കുന്നത് അങ്ങയുടെ സാന്നിധ്യം. അവസാനമായിട്ട് പറയുക,
ഒരു കാര്യമില്ല. പോകല മുഖത്ത പോയി ആദ്യോട് ചോദിച്ചോട്ടെ, ഇത് ലെറ്റർ ട്രൈ ചെയ്യാൻ തുടങ്ങി. ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ട് മോശയ്ക്ക് തീരുന്നില്ല. അപ്പോൾ ഈ സ്നേഹിതനായിട്ട് സംസാരിക്കുന്നവരെ ദൈവത്തോട് ചോദിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ കുഴപ്പം എന്തില്ല, ദൈവത്തെ വിടാൻ പിന്നെ തോന്നില്ല. പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ തോന്നും, പിന്നെ എന്താ അവരുടെ മുഖം കണ്ടോണ്ടിരിക്കാൻ തോന്നും. ആദ്യം മുഖം കാണാൻ തോന്നും, പിന്നെ ഇച്ചിരി ചോദിക്കണം തോന്നും. ഇതിന് ഈ കാമകനും കാമനും തമ്മിൽ വ്യത്യാസം, ഈ പ്രണയിക്കുന്ന തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ, അതൊക്കെ പറയും ചിരിക്കുന്നു. അപ്പൊ ആ ഒരു ബന്ധമുണ്ടല്ലോ, ഒന്ന് കാണണമെന്ന് തോന്നും, പിന്നെ സംസാരിക്കണം തോന്നും. ഇന്നേക്കാൾ വലിയ ബന്ധമാണ് കർത്താവായിട്ടുള്ള ബന്ധം. അത് നമുക്ക് അതിന്റെ സ്നേഹത്തിന്റെ ഊഷ്മളത അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ദൈവം കാണുന്നത് കാര്യമില്ല. എന്തെങ്കിലും വേണോ നമ്മളെ കണക്ട് ചെയ്യാൻ, ഒരു 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 എന്താ പറയുന്നത്, ഒരു ഒരു പ്രിയതമിൽ തന്നെ പ്രിയതമയോട്ട് കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു മെറ്റീരിയലിന്റെ കാര്യം ആവശ്യം വരുന്നില്ലാണ്. ഒന്നുമില്ലെങ്കിലും ചൈനയിലും പിന്നെ കൊറോണ ഇല്ലെങ്കിലും അവർക്ക് സംസാരിക്കാൻ എന്തോന്ന കാര്യമാണ്, ഒരു കാര്യം വെച്ചുമ്പോൾ സംസാരിക്കാൻ പറ്റും. ഇവിടെ അതുപോലെയാണ് മോശയ്ക്ക് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവം അവിടെ വിടാൻ ഞാൻ പോകേണ്ട സമയമായി. എന്താ പോകുന്ന വഴി എന്താ പോകുന്നതിന് മുമ്പ് അങ്ങനെ തേജസ് കൊടുത്ത് കാണും. ഇത്ര വെക്കത്ത് മനസ്സിലായി, എനിക്ക് മനസ്സിലാകില്ല എത്ര വെക്കത്ത് കിട്ടുന്നുണ്ട് കർത്താവ്. എന്നെ വ്യത്യസ്തമാക്കുന്ന അങ്ങയുടെ തേജസ് അത് കാണുന്നതിന്. എന്താ കർത്താവിന്റെ തേജസ് കാണുന്നു പറഞ്ഞാൽ അങ്ങയുടെ മുഴുവൻ അകത്തുമായിട്ട് അത് കാണിച്ചു. ഇന്ന് ഭയങ്കര കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്, കർത്താവ് ഒന്നും കിട്ടിയില്ലല്ലോ. കർത്താവ് പോകുന്നതിന് മകളുടെ മഹത്വം എന്ന് കാണിക്കാമോ, അങ്ങയുടെ മഹത്വം കണ്ടു കഴിഞ്ഞാൽ ഞാൻ വ്യത്യസ്തനാണ്. എത്ര പേർക്ക് മനസ്സിലാക്കുന്നത് അങ്ങയുടെ മഹത്വം കണ്ടു കഴിഞ്ഞാൽ ഞാൻ വ്യത്യസ്തനാണ്. അഞ്ചു കാര്യങ്ങൾ ചോദിച്ചു കർത്താവ് പറയുകയാണ്, എന്റെ മുഴുവൻ മഹത്വം നിന്നെ കാണിക്കാൻ ഇപ്പൊ പറ്റത്തില്ല, ഈ ശരീരത്തിൽ നിന്ന് താങ്ങത്തില്ല. എന്നാലും ഒരു ഇച്ചിരിയെങ്കിലും കാണിച്ചിട്ട് പോകും. വേണ്ട പാലത്തേന് വേണ്ട കർത്താവ്, മരുഭൂമിയിലാണെങ്കിലും അങ്ങയുടെ സൗന്ദര്യം ഉച്ചിരി കണ്ടോട്ടെ. ദൂതനെ കാണിക്കാൻ ദൂതം വേണ്ട, എനിക്ക് അങ്ങനെയുടെ തേജസ് ഒന്ന് കാണണം. എടാ ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല കർത്താവ്, ഉപദ്രവിച്ചാലും കുഴപ്പമില്ല, രണ്ടാടി തന്നെ കാണലും അങ്ങയുടെ തേജസ് ഒന്ന് കാണിച്ചേ. ഞാൻ കനാലി കൊണ്ടോ കർത്താവ്, കനാലി കൊണ്ടുപോയാലും കുഴപ്പമില്ല, മഴച്ചെന്നെ കൊന്നോളൂ, വിളിച്ചു പൊടിച്ചു ഒരു കുഴപ്പമില്ല, അങ്ങയുടെ തേജസ് മരിക്കുന്നതിന് അങ്ങയുടെ തേജസ് എന്നത് കാണിച്ചേ. എത്ര യൗവനക്കാർ തയ്യാറാണ് കർത്താവിന്റെ തേജസ് കാണാൻ? നിങ്ങളെ തകർക്കുന്ന പ്രശ്നമുള്ളപ്പോഴും കർത്താവ് പ്രശ്നം മാറിയാലും മാറിയാലും അത് വന്നു കഴിയുമ്പോ പിന്നെ തകരാത്ത പ്രശ്നങ്ങളില്ലെന്ന് മോശയ്ക്കറിയാം. അത് വന്നു കഴിയുമ്പോ നശിക്കാത്ത ശത്രു ഇല്ലെന്ന് മോശയ്ക്കറിയാം. അത് വന്നു കഴിയുമ്പോ മാറാത്ത രോഗങ്ങളില്ലെന്ന് മോശയ്ക്കറിയാം. അതുകൊണ്ട് മോശത്തിന് റൂട്ട് കോസ്റ്റിലേക്ക് വ്യക്തിച്ചത് എന്താ നമ്മളെ വ്യത്യസ്തനാക്കുന്നത്. പലപ്പോഴും ചിന്തിക്കാറില്ല കർത്താവ് എനിക്ക് അവരുടെ ആരോഗ്യം കൊണ്ട് വരത്തില്ല, ഇത്രയും പ്രാർത്ഥനയുണ്ട് ആരോഗ്യമുണ്ട്, പിന്നെ എന്നെ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ വ്യത്യസ്തനാണെന്ന്. ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ആരോഗ്യമില്ലാത്ത ശരീരത്തിൽ നിന്ന് പറയണ്ടേ, ഞാൻ ദൈവത്തിനുവാങ്ങുന്നത് പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ തേജസ് കണ്ടെന്ന് പറഞ്ഞേ, എന്നെ വഴി നടത്തുന്ന ദൈവത്തിന്റെ വഴികളെ കുറിച്ച് അറിയുന്നു എന്ന് പറഞ്ഞേ, ആ എക്സ്പീരിയൻസ് വാട്ട് പ്രസൻസ് എന്ന് പറഞ്ഞേ. നമുക്കത് അടക്കം പ്രാർത്ഥിക്കാം. നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എന്താണ്? എത്ര പേർക്ക് അഞ്ച് കാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും? എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ലോർഡ് ഐ വാണ്ട് ടു നോ യു, എനിക്ക് അങ്ങനെ അറിയണം, എനിക്ക് അങ്ങനെ വഴികൾ അറിയണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ചിലപ്പോൾ കറക്കത് പ്രാർത്ഥിച്ച് അല്ലേ ലൂയ, നിങ്ങളുടെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ആഹാരം എത്ര പേർക്ക് പ്രാർത്ഥിക്കുക ആഗ്രഹമുണ്ട്. പാപത്തിലെ ചിന്തകൾ നിങ്ങളെ കടന്നു പിടിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെ വ്യത്യസ്തരാക്കുന്ന ലോകത്തിലെ ഒരു നന്മയുമല്ല, നമ്മെ വ്യത്യസ്തരാക്കുന്ന ലോകത്തിലെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളുമല്ല, നമ്മെ വ്യത്യസ്തരാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ്, നമ്മെ വ്യത്യസ്തരാക്കുന്നത് ഗോഡ്സ് പ്രസൻസ് ആണ്. എന്റെ മകൾ തിരിച്ചറിയുന്ന ദൈവത്തിന് സ്തുതം ചെയ്യട്ടെ. Thank you, Lord. Hallelujah.